അവർ ഒലിവുമലയിൽ ആദ്യമായി സന്ദർശിച്ചത് പേറ്റർ നോസ്റ്റർ എന്ന പള്ളിയായിരുന്നു. പേറ്റർ നോസ്റ്റർ എന്നാൽ ഞങ്ങളുടെ പിതാവേ എന്നർത്ഥം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥനയുടെ മാതൃക പഠിപ്പിച്ചത് ഇവിടെ വച്ചായിരുന്നു. കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് ബെത്ലഹേമിലെ ജനനസ്ഥലത്തും യേശുവിൻ്റെ മരണസ്ഥലത്തും ഒരേ പള്ളികൾ പണിതു. സ്വർഗാരോഹണം നടന്നത് ഒലിവുമലയിലായിരുന്നല്ലോ. ഇത് ഇവിടെയുള്ള ഇലിയോന എന്നറിയപ്പെടുന്ന ഗുഹയിൽ നിന്നുമാണ് എന്ന സങ്കല്പത്തിൽ ഇവിടെയും ഒരു ദേവാലയം പണിതു. അതിൻ്റെ അവശിഷ്ടങ്ങളുമേൽ പണി പൂർത്തിയാകാത്ത ഒരു പള്ളിയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. എന്നാൽ സ്വർഗാരോഹണം നടന്നത് തുറസായ ഒരു സ്ഥലത്തു നിന്നാവണം എന്ന ബോധ്യത്തിൽ പിൽക്കാലത്ത് മറ്റൊരിടം കണ്ടെത്തി. അവിടെ നാം പിന്നീട് പോകുന്നുണ്ട്. പണി തീരാത്ത പള്ളിയുടെ ഭിത്തികൾ മൂന്ന് വശത്തും കാണാം. കവാടത്തിൻ്റെ വലതുഭാഗത്ത് ഒരു വലിയ മാർബിൾ ഫലകം, അതിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നാരംഭിക്കുന്ന മാതൃക പ്രാർത്ഥന മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 70-ൽ ഭാഷകളിൽ അവിടെ കർത്തൃപ്രാർത്ഥന എഴുതിയിട്ടുണ്ടായിരുന്നു. മലയാളത്തെ കൂടാതെ ഹിന്ദി, സംസ്കൃതം, തെലുങ്ക് എന്നിങ്ങനെ വിവിധ ഭാഷകളിലുള്ള പ്രാർത്ഥനയും അവിടെ കാണാം. ഇലിയോന ഗുഹ. ഇതിൻ്റെ ഇടത് ഭാഗത്തുകൂടെ താഴേക്കിറങ്ങി ചെല്ലുന്നത് ഈ ഗുഹയിലേക്കാണ്. നേരത്തെ പറഞ്ഞ ഇലിയോന ഗുഹയാണിത്. സ്വർഗാരോഹണം നടന്നത് ഇവിടെ നിന്നല്ലായിരിക്കാം, എങ്കിലും തീർച്ചയായും യേശുവും ശിഷ്യന്മാരും വിശ്രമത്തിനായി ഇവിടെ വന്നിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. യേശുവിന്റെ കാലഘട്ടങ്ങളിൽ ഇതെല്ലാം ഒലിവ് മരങ്ങളാൽ നിബിഡമായിരുന്നു, ഒലിവ് തോട്ടങ്ങളായിരുന്നു ഇവിടെ എല്ലാം. ഓക്കെ, അതുകൊണ്ടാണ് ഒലിവ് മല എന്ന് വരാൻ കാര്യം. ഇവിടെ ധാരാളം ഗുഹകളുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഗുഹകളായിരുന്നു ആട്ടിടയന്മാർക്കും പാവപ്പെട്ട മനുഷ്യന്റെയൊക്കെ അഭയസ്ഥാനം എന്ന് പറയുന്നത്. ഈ വലിയ തണുപ്പൊക്കെ വരുമ്പോഴേ ഇവരെ ഈ ഗുഹകളിലായിരുന്നു അവർ കയറി പാർത്തിരുന്നത്. യേശു കർത്താവ് അവിടുത്തെ ശിഷ്യന്മാരുമായിട്ട് ശുശ്രൂഷ ചെയ്ത് ഇവിടെ എല്ലാം നടന്ന ഘട്ടത്തിൽ ശിഷ്യന്മാര് യേശു കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് യേശു കർത്താവിനോട് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടു. ഈ നേരെ മുന്നോട്ട് നോക്കി, രണ്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നില്ലയോ, അതിൻ്റെ അടിവശത്ത് അങ്ങോട്ട് നമ്മൾ ഇറങ്ങാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇറങ്ങും. അവിടെ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിൽ വെച്ചാണ് യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചത്. യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ച് അതേ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിൽ നിന്ന് മലയാളികളൊക്കെ സംഘടിതമായിട്ട് ഗ്രൂപ്പുകൾ വരാൻ തുടങ്ങിയത് 80-കൾ തൊട്ടാണ്. 70-കളിലൊക്കെ വളരെ അപൂർവമായിട്ട് ഒറ്റപ്പെട്ട് വന്നിട്ടുള്ളൂ. ഫാദർ ശ്രീബാ കാട്ടുമങ്ങാട് അന്ന് മസ്കറ്റിൽ യാക്കോബ കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രീസ്റ്റാണ്. അദ്ദേഹം മസ്കറ്റിൽ വൈദിക ശുശ്രൂഷ ചെയ്യുന്ന കാലത്താണ് അദ്ദേഹം മലയാളികളെയും കൊണ്ട് സംഘടിതമായിട്ട് ഗ്രൂപ്പായിട്ട് വന്നത്. അദ്ദേഹമാണ് കേരളത്തിലെ ഗ്രൂപ്പുകൾ ഓർഗനൈസ് ചെയ്ത ആദ്യത്തെ പുരോഹിതൻ. അദ്ദേഹം ഇവിടെ യേശു കർത്താവിൻ്റെ പ്രാർത്ഥന മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. കുറച്ചപ്പുറത്തായിട്ട് ഗ്രീക്ക്, അരാമിക് ഭാഷകളിൽ ഉള്ള പ്രാർത്ഥനകൾ, നമ്മൾ അരാമിക്കും ഗ്രീക്കും ഒക്കെ അറിയാവുന്ന, ഹീബ്രു ഒക്കെ അറിയാവുന്നവർക്ക് നമുക്കത് പിന്നീട് ചൊല്ലാം. നമ്മൾ അങ്ങോട്ട് മാറി നിന്ന് യേശു കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. ആരായിരിക്കും ചൊല്ലിക്കൊടുക്കുന്നത്? തോട്ടമാണ്, യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച സ്ഥലം. അവിടെ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിൽ നിന്നാണ് പഠിപ്പിച്ചത്. ഇവിടെ എല്ലാ ഭാഷയിലും ആ പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്.
പേറ്റനോസ്റ്റർ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി താഴേക്കുള്ള പാറയിലൂടെ കുറേ മുന്നോട്ട് നീങ്ങി ജെറുസലേം നഗരത്തിൻ്റെ അതിവിശാലവും മനോഹരമായ ഒരു കാഴ്ചയാണ്. റോഡിൻ്റെ ഓരത്തായുള്ള മതിൽക്കെട്ടിനരികിൽ ഞാൻ താഴേക്ക് കണ്ണുപിടിച്ചു. യേശു സഞ്ചരിച്ചു എന്ന് കരുതുന്ന ഓശാന ഞായർ റോഡ് ഒരു പെരുമ്പാവിനെ പോലെ നടുവിലൂടെ താഴേക്ക് നീങ്ങി നിന്ന് കിടക്കുന്നു. ഇരുവശത്തും യഹൂദന്മാരുടെ ആയിരക്കണക്കിന് സെമിത്തേരികൾ, അതിന് താഴെയായി ഗെത്സെമന തോട്ടം, അതും കഴിഞ്ഞാൽ കിദ്രോൻ താഴ്വര, പിന്നീട് കയറ്റമാണ്. ജെറുസലേം മലയിലേക്കുള്ള കയറ്റം ആദ്യമുള്ളത് ഒട്ടോമോൻ കാലത്ത് പണിത കിഴക്കൻ മതിൽക്കെട്ട്, അതിൻ്റെ നടക്കായി അടിഞ്ഞുകിടക്കുന്ന ഗോൾഡൻ ഗേറ്റ്, മതിലിനപ്പുറത്ത് ടെമ്പിൾ മൗണ്ട്, അവിടെ തലയെടുപ്പോടെ നിൽക്കുന്ന ഡോം ഓഫ് ദ റോക്ക്, ചുറ്റുപാടുകളിലായി വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ, യഹൂദന്മാരുടെ ദേവാലയവും രാജകൊട്ടാരവും ഉൾപ്പെടെ ചരിത്ര പ്രധാന്യമുള്ള ഒട്ടേറെ മണിമന്ദിരങ്ങൾ. പിടിമുറുക്കിക്കൊണ്ട് ഞാൻ താഴോട്ടിറങ്ങി. ഓശാന ഞായർപ്പാത തുടങ്ങുന്നതിൻ്റെ ഇടത് ഭാഗത്ത് തന്നെ ഒരു ഗുഹയും അതിൻ്റെ ഉള്ളിൽ അനവധി ശവക്കല്ലറകളും ഇവിടെയുണ്ട്. പാറയിൽ വെട്ടിയെടുത്ത കല്ലറകളായിരുന്നു അവയെല്ലാം തന്നെ. മലാഖിയും സെക്രിയാവും ഹഗ്ഗായും ഉൾപ്പെടെ പഴയ നിയമ പ്രവാചകന്മാരെ ഇവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന് പറയാറുണ്ട്. ഇരുവശത്തും കണ്ട ശവക്കല്ലറകളിൽ ധാരാളം കല്ലുകൾ നിർത്തിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ കേരളത്തിൽ പ്രിയപ്പെട്ടവരുടെ ശവകുടീരത്തിൽ പൂക്കളർപ്പിക്കാറില്ലേ? അതുപോലെ യഹൂദന്മാർ ചെറിയ കൽക്കഷ്ണങ്ങൾ വെച്ച് ഉപഹാരമർപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്.